നമസ്കാരം അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡം തുടങ്ങുകയാണ് ഗുരു ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വരഃ गुरु साक्षात् परब्रह्मा तस्मै श्री गुरवे नमः वक्त्रतुण्ड महाकाय कोटि सूर्य समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा नमोस्तु रामाय सलक्ष्मणाय देव्यै च तस्यै जनकात्मजायै नमोस्तु रुद्रेन्द्रय मानिलेभ्यो नमोस्तु चन्द्रार्क मरुद्गणेभ्यः बुद्धिर्बलं यशो धैर्यं निर्भयत्वमरोगताम् अजाड्यं वाक्पटुत्वम् श्री रामायण मंदनम वेद वेद्ये परे पुंसि जाते दशरथात्मजे वेदः प्राचेत सादासीत् साक्षात् रामायणात्मना वाल्मीकि गिरिसम्भूत रामसागरगामिनी पुनाति भुवनं पुण्या रामायण महानदी चरितं रघुनाथस्य शतकोटिप्रविस्तरं एकैकमक्षरं पुंसाम् ഇന്ന് യുദ്ധകാണ്ഡത്തിൽ ശ്രീരാമാദികളുടെ നിശ്ചയം, ലങ്കാ വിവരണം, യുദ്ധയാത്ര, രാവണാദികളുടെ ആലോചന, രാവണ കുംഭകർണ സംഭാഷണം, രാവണ വിഭീഷണ സംഭാഷണം എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. हरिश्री गणपतये नमः अविघ्नमस्तु नारायण हरे नारायण हरे नारायण हरे नारायण हरे नारायण राम नारायण राम नारायण राम नारायण हरे राम रम रमण त्रिलोकीपते राम लोकाभिराम प्रणवात्मक राम नारायणात्मा राम भूपते राम कथामृतपान पूर्णानन्द सारानुभूतिक्यु साम्यमिल्ले तुमे शारिक पैतले चोल्ल चोल्लिन्नियं चारु रामायण युद्धं മനോഹരം ഇത്തമാകർണ്യ കിളിമകൾ ചൊല്ലിനാൽ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം കൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു
ശ്രീരാമാദികളുടെ നിശ്ചയം. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്ത തോർക്കും വിധ ചിത്തെ നിരൂപിക്ക പോലുമേ അശക്യമാമബ്ധി ശതയോജനായ തമശ്രമം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തരും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടു വന്നത് കാരണം വാതാത്മജൻ പരിപാലിച്ചത് ദൃഢം. അങ്ങനെ ആയതെല്ലാം ഇനിയും ഉടൻ എങ്ങനെ വാരിധിയെ കടന്നീടുന്നു. നക്രമകര ചക്രാദി പരിപൂർണ ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടും ഒടുക്കി ഞാൻ ദേവിയെ എന്ന് കാണുന്നീതോ ദൈവമേ. രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്ന് നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാൻ എന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണെ അസ്ത്രേണ ശോഷണം ചെയ്ത ജലധിയെ സത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ലങ്കാ വിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക നീ. കോട്ട മതിൽ കിടങ് എന്നിവയൊക്കെ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം ത്രികൂടാചലം വളർന്നത്യുന്നതമതിൻ മൂർധ്നി ലങ്കാപുരം ഗോപുരം നാലു ദിക്കിങ്കലും ഉണ്ടതിശോഭിതമായി അതിനേഴു നിലകളും ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും തൽപുരം തന്നിൽ നീല തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോദ്യാനം ദേശേ മനോമോഹേന പത്മജാ ദേവിയെയും കണ്ടുകൂപ്പിനെ അങ്കുലിയം കൊടുത്താശു ചൂടാരത്നമിങ്ങ് വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിട വഴങ്ങിറ്റു പുറപ്പെട്ടു. ആരാമമെല്ലാം തകർത്തത് കാക്കുന്ന വീരനെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോപരാത്മജനാകിയ ബാലകനക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവാൻ. മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്ന് സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ട് ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന കൊല്ലുക വൈകാതിവനെ എന്നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ കൊല്ലാതയക്കടയാളപ്പെടുത്തത് നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധികഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോളടിയനും ചുട്ടു പൊട്ടിച്ചേ ഇരുന്നൂറ് യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കും ശങ്കാവഹം ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്ക് കൊടുത്തു ദശാനനഹും കൃതിയും തീർത്തു സങ്കരാന്തെ ബലാൽ പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരം പുരുഷ പ്രഭോ. യുദ്ധയാത്ര. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തു കഞ്ചവിലോചനനാകിയ രാഘവൻ
ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം ഉറപ്പെടുകേ വരും നക്ഷത്രമുത്രമതും വിജയപ്രദം ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജനംഗതോപരി സുഗ്രീവൻ എന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരനും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനന മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂന സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയ വേഗാൽ നടന്നു ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം വാനരവൃന്ദം മകരാലയം കണ്ടു മനസ്സേ ഭീതി കലർന്നു മരുവിനാർ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താ പരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാ രാമപാർശ്വേ മരുവിനാർ. രാവണാദികളുടെ ആലോചന. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടും മന്ത്രനികേതനം പൂക്കിരും നീടിനാൻ ആദിതേയ സുരേന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാൻ അവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത അറിയാതിരിക്കയുമല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂ കോടു വന്ന കമ്പൂക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാലുപവനം നക്തചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ധി തന്നുത്തര തീരെ മരുവുന്നോർ കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തേ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നത് കേട്ടത് മൂലമായി വന്നിയിലൊരാപത്തിനിയും അമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടളവിങ്കിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരാകുലം എന്തു ഭവിച്ചതു മാനസേ മർദ്യനാ രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തേന സത്വരം വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാദനതോർക്കനീ കാലനെ
പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ ഓംകാര മാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയേണമോ പിന്നെ മയന മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസ ശൈലമിളക്കിയെടുത്തുടനാലോലമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ ഗാനമാം ഞങ്ങൾ ആരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ മാനമോടിന്നിനി ഞങ്ങളിലേകനെ മനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷ ജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും നക്തഞ്ചരവരരിത്തം പറഞ്ഞളവുൾ താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും രാവണ കുംഭകർണ സംഭാഷണം നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ ചൊല്ലിനാൽ ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനി രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഗോപിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിലാഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേ സ്വരൂപനാം ശ്രീരാമൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവനാശം വരുത്തുവാൻ മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതൗവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കുമാപത്തിനായി നിർണയം ഇന്ദ്രാനിയാ കുംഭകർണോക്തി കേട്ടളവിന്ദ്രചിത്തും പറഞ്ഞിടിനാനാദരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവൻ അനുജ്ഞയച്ചീകിലാശരാധീശ്വരനോടു ചൊല്ലി രാവണ വിഭീഷണ സംഭാഷണം അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ രാക്ഷസാധീശ്വര വീര ദശാനന കേൾക്കണം എന്നുടേ വാക്കുകളിന്നു നീ
യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനാടി ത്രിലോകത്തിങ്കൽ നത്തൻ ജരാധിപ മത്തനും മത്തൻ പ്രഹസ്തൻ വികടനും സൂക്തജ്ഞയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഖനം കുംഭൻ നികുംഭന കമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനും ത്രിശിരസധികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രതം ശ്രാതിവീരരും നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മാനസേ ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനുമാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്നിയുമല്ലവൻ വൈവസ്വതനും നിരുതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽ പ്രാണനുമല്ല വിദ്വേഷനുമല്ല വനീനാശനുമല്ലനുമല്ല സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മണ്ണിടം പാലിച്ചുകൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാമീരനെ ലോകൈകനായകൻ വാമന മൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ കൊന്നിരുപത്തൊരു തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നന്ന് അസുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥ പുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാൻ സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സനൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈഥിലി ദേവിയെ കൊണ്ടേ കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാ സുരക്ഷിക്കുന്ന ചൊല്ലിയാൽ ചെയ്ത പരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകമ്പൂക്ക നേരത്ത ദീപാലകൻ കാടകയെ കൊല ചെയ്താൻ ഒരമ്പിനാൽ കൗശികൻ തന്നുടെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടി വച്ചു കല്ലാ മഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ ത്രയംബകം ബില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്കു വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കുലൻ കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്നു നന്നാഹന്ത തോന്നുന്നതെങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥ തന്വങ്കി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടും അമാദ്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ കാലപുരം കമിയാതിരിക്കേണ്ടുകിൽ
കാലം വൈകാതെ കൊടുക്ക വൈദേഹിയേ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും. അരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നുടെ ദുർണയം കൊണ്ടു വരുന്നതിനിന്നു നാമാളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ. ബന്ധുക്കളന്നേരം ഓർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിലെനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകീടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ മനസേ മാലിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക് നീ വിതയുള്ളിൽ വിചാരിച്ചു കൊള്ളണം. വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതുമോർക്ക നീ. രാക്ഷസരാജാ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് വിണങ്ങുല. കൊണ്ടൽ നേർ വൺ വർണ്ണനു ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയെ നൽകുക ദേവിയെ. വംശം മുടിച്ചു കളയായിക വേണമേ. യുദ്ധകാണ്ഡം നാളെ തുടരുന്നതാണ്. നമസ്കാരം.